നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഒരു ദുഃഖ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ ബുള്ളറ്റിൻ ഞങ്ങൾ ആരംഭിക്കുന്നത്. അമേരിക്കയിൽ ഉണ്ടായ കാറപകടത്തിൽ മലയാളി കന്യാസ്ത്രീ മരിച്ചു. ദിവ്യകാരുണ്യ ആരാധന സന്യാസിനി സമൂഹത്തിലെ സെന്റ് ജോസഫ് ആരാധന മഠം തലശ്ശേരി പ്രോവിൻസിലെ അംഗം സിസ്റ്റർ അനില പുത്തൻതറ ആണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. സെന്റ് ജോസഫ് ലിവിൽ നഴ്സിംഗ് ഹോമിൽ സേവനം അനുഷ്ഠിക്കുന്ന ഇവർ രാവിലെ സഹസന്യാസിനികളായ മറ്റു രണ്ടു പേരുമൊത്ത് ജോലി സ്ഥലത്തേക്ക് പോയപ്പോഴുണ്ടായ കാറപകടത്തിലാണ് സിസ്റ്റർ അനില മരിച്ചത്. കൂടെയുണ്ടായ രണ്ടുപേരും പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണക്റ്റിക്കട്ടിലെ ഡാനിയൽസിലാണ് സംഭവം ഉണ്ടായത്. കാസർഗോഡ് ബദിയടുക്ക സ്വദേശിനിയാണ് സിസ്റ്റർ അനില. കാറിൽ ഒപ്പമുണ്ടായിരുന്ന സിസ്റ്റർ ബ്രിജിത് പുലകക്കുടിയിൽ, സിസ്റ്റർ ലയോൺസ് മണിമല എന്നിവർ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ നല്ല മഴയും മൂടൽമഞ്ഞും ഉണ്ടായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ റോഡിൽ നിന്നും തെന്നി മാറി എതിർദിശയിൽ നിന്ന് വന്ന വണ്ടിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. എതിരെ വന്ന വാഹനത്തിലെ ഡ്രൈവറും മരിച്ചു. ബദിയടുക്ക കുര്യാക്കോസ് ക്ലാരമ്മ ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ അനില. സിസ്റ്ററിന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വരുന്നതായും സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റോസലി ജോസ് ഒഴുകയിൽ അറിയിച്ചു. ഉക്രൈൻ പ്രതിസന്ധി മുറുകും തോറും യൂറോപ്പിൽ ഒരു യുദ്ധം ഒഴിവാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പറഞ്ഞു. അമേരിക്കയിലെത്തി പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബെർലിനിൽ തിരിച്ചെത്തിയ ഷോൾസ് വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്ക് നയതന്ത്രപരമായ പരിഹാരത്തിലുള്ള പുതിയ നീക്കമാണ് നടത്തുന്നത്. ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട് നേതാക്കൾ ഇതിനിടെ ചൊവ്വാഴ്ച ബെർലിനിൽ ഒത്തുകൂടി. മൂന്നുപേരും തങ്ങളുടെ വിലയിരുത്തലിൽ ഏകീകൃതരാണെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പറഞ്ഞു. ഉക്രൈൻ റഷ്യ അതിർത്തിയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷാവസ്ഥ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള മാരത്തോൺ നയതന്ത്ര ചർച്ചകളിൽ യൂറോപ്യൻ നേതാക്കൾ പങ്കെടുക്കുകയാണ്. യു എസ്, റഷ്യൻ, ഉക്രൈനിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെയും പോളിഷ് പ്രസിഡന്റ് ആൻഡ്രേ ഡൂഡയെയും ചൊവ്വാഴ്ച ബെർലിനിൽ സ്വീകരിച്ചു. ഉക്രൈനുമായുള്ള അതിർത്തിക്കടുത്ത് റഷ്യ സൈനിക ഹാർഡ്വെയറുകളും 100,000+ സൈനികരും ശേഖരിക്കുമെന്ന ഭയത്തെ തുടർന്നാണ് മൂവരും കൂടിക്കാഴ്ച നടത്തിയത്. ഉക്രൈന്റെ പ്രദേശവും പരമാധികാരവും ലംഘിക്കപ്പെട്ടാൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്നും നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് നേതാക്കൾ തമ്മിൽ യോജിപ്പുണ്ടെന്നും ഷോൾസ് എടുത്തു പറഞ്ഞു. യൂറോപ്പിൽ ഒരു യുദ്ധം ഒഴിവാക്കുക എന്നതാണ് തങ്ങളുടെ പൊതു ലക്ഷ്യമെന്നും മൂവരും അടിവരയിട്ട് പറഞ്ഞു. എന്നാൽ ഉക്രൈനുമായുള്ള അതിർത്തിയിൽ റഷ്യൻ സൈന്യത്തെ വിന്യസിക്കുന്നത് വളരെ ആശങ്കാജനകമാണ്. ഇവിടെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള വിലയിരുത്തലും വളരെ സമാനമാണ്. തിങ്കളാഴ്ച US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഷോൾസ് നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് ഉക്രൈൻ ആക്രമിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ജോ ബൈഡൻ റഷ്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇന്നലെ മാക്രോൺ മോസ്കോയിലെത്തി പുടീനുമായി കൂടിക്കണ്ടിരുന്നു. ഇതിനിടെ കിഴക്കൻ ഉക്രൈനിലെ സ്ഥലങ്ങൾ ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബേർബോക്ക് സന്ദർശിച്ചു. ഹെൽമറ്റും കറുത്ത ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റും കൊണ്ട് സംരക്ഷിതമായ ഉക്രൈനിയൻ ഗവൺമെന്റ് സേനയുടെ കമാൻഡർക്കൊപ്പമാണ് മന്ത്രി ഡോൺബാസിലെ നിലവിലെ സൈനിക സാഹചര്യങ്ങൾ സന്ദർശിച്ചത്. ഉക്രൈനിയൻ സൈന്യത്തിനും റഷ്യയുടെ പിന്തുണയുമുള്ള വിഘടനവാദികൾക്കുമിടയിൽ വിദേശകാര്യമന്ത്രി 40 മിനിറ്റ് ചെലവഴിച്ചു. ജർമ്മനിയിലെ പല സംസ്ഥാനങ്ങളിലും ചില്ലറ വിൽപ്പനശാലകളിൽ 2G നിയമം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2G നിയമം പിൻവലിക്കുന്ന ഫെഡറൽ സംസ്ഥാനങ്ങളുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ്. 16 സംസ്ഥാനങ്ങളുള്ള ജർമ്മനിയിൽ 12 സംസ്ഥാനങ്ങൾ ഇതിനോടകം ആളുകൾക്ക് വാക്സിനേഷൻ എടുത്തതായോ വീണ്ടെടുക്കപ്പെട്ടതായോ തെളിവില്ലാതെ കടകളിൽ പ്രവേശനം നൽകിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഒരു മാസ്ക് ആവശ്യകത ഇപ്പോഴും ബാധകമാണ്. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ സംസ്ഥാനത്തിൽ ഈ നിയമം ഇപ്പോഴും ബാധകമാണ്. എസ്എനിൽ തിങ്കളാഴ്ച മുതൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ ഇതൊന്നും തന്നെ വേണ്ട. ട്രേഡ് അസോസിയേഷനിൽ 2G അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തൊഴിൽ ഉടമകളും വ്യാപാര സംഘടനകളും അടുത്തിടെ രാജ്യവ്യാപകമായി നിയന്ത്രണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സാക്സണ അൻഹാൾട്ട് തൂരിങ്കൻ സാക്സണയിലും പ്രധാനമായും ഇപ്പോഴും നിയമങ്ങൾ ബാധകമായിട്ടുണ്ട്. ജർമ്മനി ഒമിക്രോൺ തരംഗത്തിൽ വഴിത്തിരിവ് നേരിടുന്നതായി RKI മേധാവി പറഞ്ഞു. COVID-19 ഒമിക്രോൺ തരംഗത്തെ ജർമ്മനി ഉടൻ തന്നെ തരണം ചെയ്യുമെന്നും ഈസ്റ്ററിന് മുമ്പായി ഇത് സാധ്യമാകുമെന്നുമാണ് റോബർട്ട് ഗോ ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ലോതർ വീലർ അറിയിച്ചത്. തരംഗത്തിന്റെ കൊടുമുടി ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും ഒമിക്രോൺ പകർച്ചയെ ഉടൻ മറികടക്കുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ആരോഗ്യമന്ത്രി കാൾ ലൗട്ടർബാഹുമായുള്ള പത്രസമ്മേളനത്തിൽ വീലർ പറഞ്ഞു. 60 വയസ്സിന് മുകളിലുള്ള കുത്തിവയ്പ് എടുക്കാത്ത ആളുകളുടെ എണ്ണം ആശങ്കയ്ക്ക് കാരണമായി തുടരുന്നതിനാൽ ദുർബലരായ ഗ്രൂപ്പുകളെയും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനായി വ്യാപനം മന്ദഗതിയിലാക്കാൻ നിയന്ത്രണങ്ങൾ വേണമെന്നും വീലർ പറഞ്ഞു. മുമ്പത്തെ പ്രബലമായ കോവിഡ് വേരിയന്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡെൽറ്റ രോഗബാധിതരിൽ ഒരു ചെറിയ അനുപാതം ഒമിക്രോണുമായി
ഗുരുതരാവസ്ഥയിൽ ആകുന്നുവെന്നും വീലർ വെളിപ്പെടുത്തി. ബവേറിയൻ മുഖ്യമന്ത്രി മാർക്കോ സോളർ ഈയാഴ്ച സ്വന്തം നിലയ്ക്ക് നിരവധി നടപടികൾ മാറ്റി ഇളവ് വരുത്തുമെന്ന് പ്രഖ്യാപിച്ചതും എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ബവേറിയയിലെ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ജീവനക്കാർക്ക് നിർബന്ധിത വാക്സിനേഷൻ താൽക്കാലികമായി നിർത്തിവെക്കാനും സോളർ പദ്ധതിയിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 169,571 പുതിയ അണുബാധകരെയും കഴിഞ്ഞ 7 ദിവസത്തെ ഇൻസിഡൻസ് റേറ്റ് 1441.0 ആയും ഉയർന്നു. ആശുപത്രി റേറ്റ് 5.41 മരണങ്ങൾ 177 രേഖപ്പെടുത്തി. ജർമ്മൻ കത്തോലിക്ക സഭയിലെ ദുരുപയോഗത്തെ സംബന്ധിച്ച് ബെനഡിക്ട് 16 കുറ്റബോധം, ലജ്ജ, വേദന എന്നിവയുണ്ടെന്ന് വെളിപ്പെടുത്തി. എന്നാൽ ബെനഡിക്ട് 16 ദുരുപയോഗ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറച്ചുവെച്ചുവെന്ന ആരോപണം അദ്ദേഹം നിഷേധിച്ചു. മുൻ മാർപ്പാപ്പയുടെ വ്യക്തിപരമായ കത്ത് 4.5 അതിൽ തന്റെ അഗാധമായ ലജ്ജ പ്രകടിപ്പിക്കുകയും കുറ്റകൃത്യങ്ങളിൽ തന്റെ വലിയ വേദന പ്രകടിപ്പിക്കുകയും ലൈംഗിക പീഡനത്തിന് ഇരയായ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കുറിച്ചിരിക്കുന്നതെന്ന് മാധ്യമ റിപ്പോർട്ട്. ചൈനീസ് ഗവേഷകർ 4 കോവിഡ് PCR ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തു. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിന്റെ വേഗതയും PCR ടെസ്റ്റിന്റെ കൃത്യതയും സംയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതായി ഷാങ്ഹായിലെ ഫുഡാൻ സർവകലാശാലയിലെ ഗവേഷകരാണ് വെളിപ്പെടുത്തിയത്. 4 PCR ടെസ്റ്റുകൾ പോലെ കൃത്യമായി ഫലങ്ങൾ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഒരു കോവിഡ് ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തതായിട്ടാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ അറിയിച്ചത്. നോർവീജിയൻ സർവകലാശാലകളും കോളേജുകളും 300 നഴ്സുമാർക്കായി വാതിലുകൾ തുറക്കുകയാണ്. ഈ ശേഷി 2022 ശരത്കാലം മുതൽ 500 സ്പോട്ടുകളായി വർദ്ധിപ്പിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പ് പ്രകാരം ഇത്തരം ഒഴിവുകൾ തുറക്കുന്ന ആദ്യത്തെ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് ആഡ്ഗർ, മോൾഡേ യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവയായിരിക്കും. ആളുകൾ താമസിക്കുന്ന ആരോഗ്യ പരിചരണ സേവനങ്ങളിൽ മതിയായ പ്രൊഫഷണലുകൾ ഉണ്ടായിരിക്കുക എന്നതാണ് സർക്കാരിന്റെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് അവർ കൂട്ടിച്ചേർത്തു. കൂടുതൽ നഴ്സുമാരെയും സ്പെഷ്യലിസ്റ്റ് നഴ്സുമാരെയും ആവശ്യമാണെന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ കോളേജുകളിലും സർവകലാശാലകളിലും വിദ്യാഭ്യാസ ശേഷി വർദ്ധിപ്പിക്കുന്നത്. രാജ്യത്തെ കൂടുതൽ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ ഓഫറുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. 200 സ്ഥലങ്ങൾ നഴ്സിംഗ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നും ഇത് ശരത്കാലത്തോടെ തയ്യാറാകുമെന്നുമാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ ഇ പാസ്പോർട്ട് വിതരണം ജൂലൈ ഓഗസ്റ്റ് മാസത്തോടെ തുടങ്ങിയേക്കുമെന്ന് റിപ്പോർട്ട്. പാസ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യമായ സാങ്കേതിക സേവനം ലഭ്യമാക്കാൻ രാജ്യത്തെ ഏറ്റവും വലിയ IT കൺസൾട്ടന്റായ ടാറ്റ കൺസൾട്ടൻസി സർവീസിനാണ് കരാർ നൽകിയിരിക്കുന്നത്. പാസ്പോർട്ടിന്റെ കവറിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഡാറ്റ എൻകോഡ് ചെയ്ത് ചിപ്പ് ഘടിപ്പിച്ചായിരിക്കും ഇത് പുറത്തിറക്കുക. നിലവിൽ വിവിധ രാജ്യങ്ങൾ ഇത്തരം പാസ്പോർട്ടുകൾ പ്രാബല്യത്തിൽ ആക്കിയിട്ടുണ്ട്. എമിഗ്രേഷൻ ക്ലിയറൻസിനായി ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വരില്ല എന്നതാണ് ഈ പാസ്പോർട്ടിന്റെ പ്രത്യേകത. ചിപ്പ് വഴി സ്കാനിംഗ് നടക്കുന്നതിനാൽ നിമിഷ നേരം കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാകും. വിസ സ്റ്റാമ്പിംഗ് പോലുള്ളവ തുടരുന്നതിനാൽ കടലാസ് രഹിത പാസ്പോർട്ട് ആയിരിക്കില്ല അവതരിപ്പിക്കുക. അതേസമയം ഓട്ടോമേഷൻ നടപ്പാക്കും. മീഡിയ 1 ചാനലിനെതിരായ വിലക്ക് ശരിവച്ച കേരള ഹൈക്കോടതി. മീഡിയ 1 സംപ്രേഷണ ലൈസൻസ് റദ്ദാക്കിയ കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിന്റെ ഉത്തരവ് കേരള ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. ജസ്റ്റിസ് എൻ നാഗരേഷിന്റേതാണ് വിധി. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ചാനലിന് വിലക്ക് പ്രഖ്യാപിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് നൽകേണ്ടതില്ലെന്നാണ് അധികൃതരുടെ കമ്മിറ്റി തീരുമാനിച്ചത്. ഇവർ നൽകിയ വിവരങ്ങൾ സ്വീകരിക്കുകയാണ് മന്ത്രാലയം ചെയ്തിരിക്കുന്നത്. അതിനാൽ സെക്യൂരിറ്റി ക്ലിയറൻസ് നൽകാതിരിക്കാനുള്ള തീരുമാനം നീതീകരിക്കാവുന്നതാണ്. അതിനാൽ പരാതി തള്ളുന്നു. ജസ്റ്റിസ് നാഗരേഷ് ഇങ്ങനെയാണ് വിധി പ്രസ്താവിച്ചത്. ദേശീയ സുരക്ഷയുടെ പേരിൽ ക്ലിയറൻസ് നിഷേധിക്കപ്പെടുമ്പോൾ മുൻകൂർ വാദം കേൾക്കാൻ അവകാശമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ അനുമതി നിഷേധിച്ചതിന്റെ കാരണങ്ങൾ പരസ്യപ്പെടുത്താൻ സാധിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ വാദം നിയമവിരുദ്ധവും കേട്ടുകേഴ്വിയില്ലാത്തതും മാധ്യമ സ്വാതന്ത്ര്യ സംബന്ധിച്ച സുപ്രീംകോടതി ഉത്തരവുകളുടെ ലംഘനവുമാണെന്നാണ് ചാനലിന്റെ വാദം. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഇനി ചാനൽ വെളിച്ചം കണ്ടേക്കില്ല. ചെറാട് സ്വദേശിയും 23 ബാബു മലമ്പുഴയിലെ ചെങ്കുത്തായ കൂർമ്പാച്ചി മലയിൽ കുടുങ്ങിയിട്ട് 2 ഒരു പകലും കഴിഞ്ഞിട്ടും ഇതുവരെ രക്ഷിക്കാനായില്ല. ബാബുവിനായി വൈകിയും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൂനൂരിൽ നിന്നും 11 കരസേന സംഘം എത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് ബാബു ട്രക്കിങ്ങിനിടെ മലയിടുക്കിലേക്ക് കാൽ വഴുതി വീഴുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി NDRF ഉൾപ്പെടെയുള്ള സംഘം എത്തിയെങ്കിലും രക്ഷാപ്രവർത്തനങ്ങൾ ഒന്നും തന്നെ സാധിച്ചില്ല. ഹെലികോപ്റ്ററിൽ ബാബുവിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കവും പരാജയപ്പെട്ടു. ചെങ്കുത്തായ മലയുടെ സ്വഭാവം, മുകളിലത്തെ കാറ്റിന്റെ ഗതിയും മൂലമാണ് ഹെലികോപ്റ്റർ ദൌത്യം പരാജയപ്പെട്ടത്. കേന്ദ്രസേനയെത്തി രക്ഷാപ്രവർത്തനത്തിനുള്ള പുതിയ മാർഗം തുടരുകയാണ്. ഇതിനിടെ ഡ്രോൺ ഉപയോഗിച്ച് വെള്ളവും ഭക്ഷണവും എത്തിക്കാനുള്ള ശ്രമവും പരാജയപ്പെട്ടു.
ബാബു തന്നെ ചിത്രങ്ങൾ എടുത്ത് വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു അപകടത്തെക്കുറിച്ച് പുറം ലോകത്തെ അറിയിച്ചിരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മലയിലേക്ക് പ്രദേശത്തുള്ളവർ പോലും പോകാറുള്ളൂ. വിശേഷപ്പെട്ട പൂജയ്ക്ക് മാത്രമാണ് പ്രദേശവാസികൾ മല കയറുന്നതെന്നാണ് ചരിത്രം. എന്നാൽ നാട്ടുകാർ പോകുന്ന പാതയിലൂടെ അല്ല ബാബുവും സുഹൃത്തുക്കളും മല കയറിയത്, മറിച്ച് ദുർഘടമായ വനപാതയിലൂടെയാണ് ഇവർ മല കയറിയത്. മലയുടെ മുകളിലേക്ക് കയറുന്നതിനിടെയാണ് ബാബു കാൽവഴുതി മലയിടുക്കിൽ കുടുങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതുതായി ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കേണ്ടതാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതെ മറക്കാതെ ചെയ്യുക. നന്ദി, നമസ്കാരം.